السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن ابن عباس رضي الله عنه عن النبي صلى الله عليه وسلم قال: العين حق ولو كان شيء سابق القدر سبقته العين، وإذا استغسلتم فاغسلوا. رواه مسلم. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, ഇന്നത്തെ നമ്മുടെ വിഷയം കണ്ണീർ എങ്ങനെ സംഭവിക്കുന്നു, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം, അതിന് എന്താണ് പരിഹാരം മുത്തനബിതങ്ങൾ പഠിപ്പിച്ചത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. ഖാല അവിടുന്ന് പറയുകയാണ്, അൽ ഐനു ഹഖുൻ, കണ്ണീർ സത്യമാണ് മക്കളെ, കണ്ണീർ സംഭവിക്കുക തന്നെ ചെയ്യും. വലൗകാന ശൈഉൻ സാബഖൽ ഖദറ, ഖദറിനെ മുങ്കടക്കുന്ന ഒരു വസ്തു ഉണ്ടാകുമായിരുന്നെങ്കിൽ, ഖദറിനെ ഒന്നും മുങ്കടക്കുകയില്ല, പക്ഷേ അതിനെ മുങ്കടക്കുന്ന ഒന്ന് ഉണ്ടെങ്കിൽ, സബഖത്തുൽ ഐൻ, അത് കണ്ണീർ, കണ്ണ് മുങ്കടക്കുമായിരുന്നു. അത്രയും സ്ട്രോങ് ആണ്, അത്രയും ശക്തിയുള്ളതാണ് കണ്ണീർ, കണ്ണീർ സംഭവിക്കും എന്ന് തന്നെയാണ് മുത്തുനബിതങ്ങൾ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഖദറിനെ മുങ്കടക്കുന്ന ഒന്ന്, ഒരു വസ്തു ലോകത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അത് കണ്ണീർ മാത്രമായിരിക്കുമായിരുന്നേനെ, പക്ഷേ അള്ളാഹുവിൻ്റെ ഖദറിനെ മുങ്കടക്കുകയില്ല. അങ്ങനെ കണ്ണീർ ബാധിച്ചു കഴിഞ്ഞാൽ, വൈദസ്തവസിൽത്തും ഫഗസിലോ, അങ്ങനെ നിങ്ങളോട് കണ്ണീർ വാദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളോട് കൈകി കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ, നിങ്ങൾ കൈകി കൊടുക്കുക. അതിൻ്റെ വിശദീകരണം അടിയിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കണ്ണീർ സംഭവിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് എങ്ങനെയാണ് ബാധിക്കുന്നത്? ഒരു മനുഷ്യനെ കാണുമ്പോൾ അയാളിൽ നമ്മൾ അത്ഭുതകരമായ നേട്ടങ്ങൾ കാണുമ്പോൾ അതിൽ വളരെ അത്ഭുതത്തോടെ ഇവ നോക്കുകയും ചിലപ്പോൾ ചില വാക്കുകൾ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യും. അങ്ങനെയാണല്ലോ. അങ്ങനെ കണ്ണുകൊണ്ടോ നാവ് കൊണ്ടോ മനുഷ്യന് ഉണ്ടാകുന്ന ചില പ്രതികരണങ്ങളിൽ നിന്ന് കണ്ണീർ സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ അസൂയയും ഇതിൻ്റെ കൂടെ വരും. അസൂയയില്ലാത്ത ഘട്ടങ്ങളിലും ആ കണ്ണീർ സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്ക് വേണ്ടപ്പെട്ടവരോട് നമുക്ക് ഒരിക്കലും അസൂയ ഉണ്ടാവാറില്ല, പക്ഷേ കണ്ണീർ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ സ്വന്തം കൂടെ പിറപ്പുകളാകട്ടെ, നമ്മുടെ അടുത്ത ബന്ധക്കാരാകട്ടെ, അവരെ കാണുമ്പോൾ നമുക്ക് തോന്നും അവർ നമുക്ക് കണ്ണൊന്നും വെക്കൂല, അവർക്ക് അസൂയ ചിലപ്പം ഉണ്ടാകാം, ആ അസൂയ ചിലപ്പോൾ കണ്ണീറായി സംഭവിക്കാൻ സാധ്യതയുണ്ട്. നാം നമ്മുടെ വേണ്ടപ്പെട്ടവരായാലും അല്ലാത്തവരായാലും അവരുടെ നേട്ടങ്ങൾ കാണുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സമീപിച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അള്ളാഹുവിന് സിക്ർ ചൊല്ലിക്കൊണ്ട് സമീപിച്ചാൽ നമുക്ക് അത് തടുക്കാൻ സാധിക്കും. കാരണം കണ്ണീറിലും പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാകും, അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും പലർക്കും സംഭവിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സഹാബി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വേറെ ഒരാൾ കാണാൻ ഇടയായി. വേറെ ഒരാൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന രംഗം കണ്ടപ്പോൾ, അയാളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളും ഒക്കെ കണ്ടപ്പോൾ, ഇയാൾ ഇത് കണ്ട് ആസ്വദിച്ച്
ഇത് മറ്റുള്ളവരോട് വന്ന് പറഞ്ഞ ആ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഭംഗി എത്രയുണ്ട്, എന്ത് സൗന്ദര്യമുണ്ട്, വല്ലാത്ത. അയാളെക്കുറിച്ച് പല കമൻ്റുകളും പറയാൻ തുടങ്ങി. ചരിത്രത്തിൻ്റെ താളുകളിൽ കാണുന്നു, ആ മനുഷ്യൻ അവസാനം കുളിച്ചു കഴിഞ്ഞ് വന്നപ്പോയേക്കും അയാൾ ബോധം കെട്ട് വീണു. അയാളുടെ ശരീരത്തിന് പല അസ്വസ്ഥതകളും വിഷമങ്ങളും ഉണ്ടായിപ്പോയി എന്ന് ചരിത്രത്തിൻ്റെ താളുകളിൽ കാണുന്നു. അപ്പോൾ കണ്ണേറുകൊണ്ട് പല ബുദ്ധിമുട്ടുകളും സംഭവിക്കും. നാം ഒരാളെ സമീപിക്കുമ്പോൾ അസൂയയോടെ അയാളെ സമീപിക്കരുത് കേട്ടോ. അയാളുടെ അനുഗ്രഹം, അയാൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം ഒരിക്കലും നീങ്ങിപ്പോകണമെന്നും നമ്മൾ വിചാരിക്കരുത്. ആരോട്, അവരോട് സന്തോഷത്തോടു കൂടെ നമ്മൾ സമീപിച്ചു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് ജിക്ർ ചൊല്ലിക്കൊണ്ട് സന്തോഷത്തോടു കൂടെ നമ്മൾ സമീപിച്ചാൽ ഒരു വിഷമവും ഉണ്ടാകില്ല. അല്ലാതെ ഒരാളെ കാണുമ്പോൾ അല്ലാ, ഒരാളെ നമ്മൾ കണ്ട് കുറേ കാലമായി ഒരാളെ കണ്ടിട്ട് നമ്മൾ പറഞ്ഞു ഇവൻ വല്ലാതെ അങ്ങ് വളർന്നല്ലോ എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ദുഷിച്ച മനസ്സോടുകൂടെ പറഞ്ഞാൽ അവിടെ കണ്ണീർ സംഭവിക്കും. മനസ്സിലിങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഇവിടെ പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാവും. പിശാചിൻ്റെ സാന്നിധ്യം ഉള്ള സ്ഥലങ്ങളിലെല്ലാം ജിക്ർ ചൊല്ലുമ്പോൾ അവൻ പിശാചി അപ്രത്യക്ഷമാകും. കണ്ണീർ ബാധിച്ചവന് പല കാര്യങ്ങളും പല ബുദ്ധിമുട്ടുകളും അവനക്ക് സംഭവിക്കും. എന്തെല്ലാമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ? ഒന്ന്, വല്ലാത്ത ക്ഷീണം വരും. അവൻ്റെ ശരീരത്തിന് വല്ലാത്ത ക്ഷീണം വരും. കൂടുതൽ ക്ഷീണം ഉണ്ടാകും. അത് കണ്ണീറേറ്റതുകൊണ്ടാണ്. വളരെ നല്ല നിലക്ക് നടന്നു പോകുന്ന ബിസിനസ്സുകളും മറ്റും പെട്ടെന്ന് അത് നിലച്ചു പോകും. അതുപോലെ എല്ലാ വിഷയത്തിലും ഓടിച്ചാടി നടന്ന മനുഷ്യര് പെട്ടെന്ന് ക്ഷീണിച്ച് തളർന്നു പോകും. ഒന്നിനും താല്പര്യമില്ലാത്ത മടിയന്മാരായി മാറും. പിന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദന അനുഭവപ്പെടും. ശരീരം ആകെ കുഴഞ്ഞ് മറിഞ്ഞ് തരിപ്പണമായി പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പലതും കണ്ണീറുകൊണ്ട് സംഭവിക്കും. അതുപോലെ നല്ല പാട്ട് പാടാൻ കഴിയുന്നവർ, നല്ല ക്ലാസ് എടുക്കാൻ സാധിക്കുന്നവർ, ഇവർക്കൊക്കെ അത് സംഭവിക്കും. പിന്നെ അവർക്ക് അതിൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളും ഇങ്ങനെ പല ലക്ഷണങ്ങളും അവർക്ക് ഉണ്ടാകാം. അവരുടെ ഭാവി തന്നെ തരിപ്പണമായി പോകും. നമ്മൾ തന്നെ ചിലപ്പോൾ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ കാരണം നമ്മളുടെ ആകെ താറുമാറായി തകർന്ന് തരിപ്പണമാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ കിതാബുകളിൽ പറയുന്നുണ്ട്. വോയിസ് നീളുന്നത് കൊണ്ട് ചില അടയാളങ്ങൾ മാത്രം ഞാനിവിടെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ഇവിടെ സൂചിപ്പിച്ചതുള്ളൂ. ഇനി അത് സംഭവിച്ചാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും? അതിൻ്റെ മറുമരുന്ന് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പറഞ്ഞതാണ് ഒന്ന്, ഒരു മാർഗം കേട്ടോ. ആരുടെ കണ്ണേറാണോ സംഭവിച്ചത്, അയാൾ വുളു എടുത്ത് അയാൾ കുളിപ്പിച്ച് ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം, എല്ലാ ഭാഗത്തും വെള്ളം എത്തിച്ച് എടുത്ത് കണ്ണേറ് ബാധിച്ചവനെ പിന്നിലൂടെ ആ വെള്ളം ഒഴിച്ച് കഴുകി കണ്ണേറ് നീക്കുന്ന ഒരു സംവിധാനം മുത്തനബി തങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചും അങ്ങനെ ചെയ്യാൻ നമ്മളോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഖുർആൻ ഓതി മന്ദിരിക്കൽ, അതായത് സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൻ നാസ് തുടങ്ങിയുള്ള സിക്റുകൾ ധാരാളം ഓതി മന്ദിരിക്കുക. ഇങ്ങനെ ചെയ്താൽ കണ്ണീറിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് ബാധിച്ചവർക്ക് അത് വളരെ പെട്ടെന്ന് ഇല്ലാതാകാനും ഒക്കെ ഉള്ള മറുമരുന്നാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്. ഇൻഷാല്ലാ ഇതിനെക്കുറിച്ച് വേറെ പല ഹദീസുകളും വരുന്നുണ്ട്. എല്ലാം കൂടി ഇവിടെ പറയുമ്പോൾ വോയിസ് നീളുന്നത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. റഹ്മാനായ അള്ളാഹു നമുക്ക് നല്ല ചിന്തയോടുകൂടെ നമ്മുടെ മനസ്സിനെ അള്ളാഹു പാകപ്പെടുത്തട്ടെ. നമ്മളെ കൊണ്ട് ആര്
ആരോഗ്യമായിരിക്കും, ഒരു വിഷമവും ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കണ്ണിറകപ്പെട്ടവർക്കെല്ലാം അള്ളാഹു ശിഫാ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.